കോഴാരോപണത്തെക്കുറിച്ച് ഈ ഘട്ടത്തിൽ പുതിയ അഭിപ്രായങ്ങളൊന്നും തന്നെ പറയാനില്ല. കാരണം ഇന്നലെ എൻ്റെ പ്രതികരണം ഞാൻ കൊടുത്തു കഴിഞ്ഞതാണ്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന പല ആവശ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ അതുമായി ബന്ധപ്പെട്ടവർ ആലോചിച്ച് തീരുമാനിക്കേണ്ട പ്രശ്നങ്ങളാണ്. അതിൽ എനിക്ക് പ്രത്യേകിച്ച് പങ്കൊന്നും വഹിക്കാനില്ല. അതുകൊണ്ട് മറ്റൊന്നും ആ കാര്യത്തിൽ ഈ ഘട്ടത്തിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തർക്കമുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. അത് എൻ്റെ പാർട്ടി ആലോചിച്ചിട്ട് തീരുമാനിക്കുമല്ലോ. കാരണം എനിക്ക് ആ കാര്യങ്ങൾ എൻ്റെ പാർട്ടി നേതൃത്വവുമായി കൂടി ആലോചിച്ചതിന് ശേഷമേ, കാരണം തോമസ് കെ തോമസ് ഞങ്ങളുടെ പാർട്ടിയിലെ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നു. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പാർട്ടി നേതൃത്വമായി ആലോചിച്ച് ഒരു കൂട്ടായ ആലോചനയുടെ ഭാഗമായി തന്നെ ഈ കാര്യത്തിൽ പാർട്ടി മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു തരത്തിലുള്ള തർക്കവുമില്ലാതെ തന്നെ ആ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഒരു നിലപാട് സ്വീകരിക്കും. ഞാൻ അന്വേഷിച്ചിട്ടില്ല. താങ്കളുടെ പാർട്ടിയിലെ ഒരു പ്രശ്നമാണ്. അല്ലാതെ അതൊരു പത്രങ്ങളിൽ അങ്ങനെ ഒരു വാർത്തയുണ്ട്, ആക്ഷേപമുണ്ട്. ഞാൻ അതിൽ വസ്തുതാന്വേഷണം നടത്തേണ്ട ആൾ ഞാനല്ല. വസ്തുതാന്വേഷണം ഞാൻ നടത്തിയിട്ടുമില്ല. കാരണം ഇപ്പം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് പാർട്ടിയിൽ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ അത് ചർച്ച ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം പാർട്ടി കൂടി ആലോചിച്ച് എനിക്കും അഭിപ്രായം പറയും. അതുകൊണ്ട് ആരും അഭിപ്രായം പറയാത്തത് ഇതൊരു ഇല്ലല്ലോ. അതൊക്കെ അറിയുന്ന നേതൃത്വമല്ലേ ഇവിടെയുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നത് വളരെ മോശം നേതൃത്വമൊന്നുമല്ല ഞങ്ങൾക്കുള്ളത്. അതൊക്കെ ഏറ്റവും ഉചിതമായ സമയത്ത് ആലോചിക്കേണ്ടവരുമായി ആലോചിച്ചും ചർച്ച ചെയ്യേണ്ടവരുമായി ചർച്ച ചെയ്തും നിലപാട് സ്വീകരിക്കുന്ന ഒരു സ്വഭാവമാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലപാടുമായി ഈ കാര്യത്തിൽ നമ്മൾ മുമ്പോട്ട് പോകും. അത്രയേ ഉള്ളൂ. ആന്റണി രാജു വിശ്വാസയോഗ്യമായ ഒരാളാണെന്ന് താങ്കൾ കരുതുന്നില്ലേ? അതിപ്പോൾ ആന്റണി രാജുവിനെ കുറിച്ചൊരു അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി വൈശിഷ്ട്യത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് അനവസരത്തിലും അനുചിതമല്ലേ? അല്ല, അതെല്ലാം പരിശോധിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. ഒരാളെ നമ്മൾ എങ്ങനെയാ ഒരാളെ പറ്റിയൊരു കുറ്റം പറയുന്നത് എങ്ങനെയാ? നമ്മൾ ഏത് കാര്യവും പ്രത്യേകിച്ച് ഇതുപോലുള്ള ആരോപണങ്ങളെ മുമ്പിൽ വരുമ്പോൾ അത് പരിശോധിച്ച് അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നോക്കി ഒരു നിലപാട് സ്വീകരിക്കും. ആ നിലപാടുമായി മുമ്പോട്ട് പോകും. അത് ശരിയുള്ളതുകൊണ്ടായിരിക്കില്ലേ മുഖ്യമന്ത്രി മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടാവും സംസ്ഥാന സെക്രട്ടറിയേറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ഈ മന്ത്രിമാരുടെ ചർച്ചയിൽ മുഖ്യമന്ത്രി അങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നോ എൻ സി പി യുമായിട്ട്? മന്ത്രിമാരുടെ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതെല്ലാം നിങ്ങളോട് ഏതായാലും ആ ചർച്ചയിൽ നടന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ്. മാധ്യമങ്ങളോട് പറയാനുള്ള കാര്യങ്ങളല്ല. ഞങ്ങളോട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു, അതേ ഉള്ളൂ. അതിനകത്ത് വേറെ എന്തൊക്കെ പറഞ്ഞു ഏതൊക്കെ പറഞ്ഞു എന്ന് മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ആ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അത് പറയേണ്ടത് പാർട്ടി പ്രസിഡന്റല്ലേ പറയേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. ഈ വിഷയം തടസ്സമായിട്ട് വന്നിരുന്നു ഏത് വിഷയം? അല്ല, അവിടെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഞാൻ ആലോചിച്ചിട്ടില്ല ജനാധിപത്യത്തിന് നല്ലതാണോ ചെയ്താണോ, ഞാനതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് പരിശോധിച്ച് ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു കൃത്യമായ അഭിപ്രായം പറയാം. മറ്റുള്ളതെല്ലാം അനവസരത്തിലുള്ള ബാലിശമായ അഭിപ്രായ പ്രകടനങ്ങളാണ്. ഈ വിഷയം വന്ന ശേഷം തോമസ് കെ തോമസോട് മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ ഫോണില്? ഇല്ല, ഇല്ല സംസാരിച്ചില്ല. ദിവസവും നമ്മൾ സംസാരിക്കാറില്ലല്ലോ. അല്ല, സംസാരിച്ചില്ല. അല്ല, പാർട്ടി ഈ വിഷയം അന്വേഷിക്കണമെന്ന് ആവശ്യം താങ്കൾക്കുണ്ടോ? അതങ്ങനെ ഒരു ആവശ്യം ഞാൻ ഉന്നയിക്കേണ്ട കാര്യമേ ഇല്ല. ഞാനിപ്പോ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല.
അല്ല അത് ഞാൻ പറഞ്ഞു അത് ആലോചിച്ച് ആലോചിച്ച് മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പാർട്ടിയുടെ ഒരു എം എൽ എക്കെതിരെ ഇത്രയും സീരിയസ് ആയ ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് പാർട്ടി നേതൃത്വം അത് കൈകാര്യം ചെയ്യുന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് പാർട്ടി നേതൃത്വം കൈകാര്യം ചെയ്യും. അല്ല പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം ആവശ്യമല്ലേ? ആണോ അല്ലേന്ന് എനിക്ക് ഇമേജിനെ ബാധിക്കുന്ന ഒരു ഘടകമല്ലേ? പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കും എന്നുള്ള കാര്യമൊക്കെ പാർട്ടി നേതൃത്വം കൂടിയിരുന്ന് ആലോചിച്ച് അതിനെന്തോ പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നുള്ളത് ഇതിൽ വ്യക്തിഗതമായ അഭിപ്രായ പ്രകടനങ്ങളുടെ പ്രസക്തിയേയില്ല. ഞാൻ മുതിർന്നയാളാണല്ലോ. ഇപ്പൊ അങ്ങനെ ഒരു ഒരു പ്രശ്നത്തിന് ഇപ്പൊ ഒരു പ്രസക്തിയില്ല. അത് ഞാൻ വ്യക്തമാക്കി. ആശയവിനിമയത്തിലൂടെ കാര്യങ്ങൾ ബോധ്യമായി എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിക്കാനുള്ള വൈഭവവും കരുത്തും എൻ്റെ പാർട്ടിക്കുണ്ട്. ആ പാർട്ടി അതിൻ്റെ ഏറ്റവും ശരിയായ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. അതിലൊന്നും ഒരു ആശങ്കയും വേണ്ട. പാർട്ടിയിൽ ഇത് സംബന്ധിച്ച് രണ്ടഭിപ്രായമുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. അത് പരിശോധിക്കും. കുറ്റമുണ്ടെങ്കിൽ കുറ്റക്കാരനാന്ന് പറയും, കുറ്റമില്ലെങ്കിൽ കുറ്റക്കാരനല്ല. അല്ല, പ്രഥമ ദൃഷ്ടിയാ ഞാൻ നോക്കിയിട്ടില്ല. ഇല്ല, ഞാൻ ആ വാർത്ത വായിച്ചു എന്നുള്ളതിനപ്പുറം അത് വായിച്ചതായിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇങ്ങനെയാണുള്ളതെന്ന് ഇന്നലെ എൻ്റെ അഭിപ്രായം പറഞ്ഞു. പിന്നെ കൂടുതൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ കൂടുതൽ കാര്യങ്ങൾ വന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ചയും ആലോചനയും പരസ്പരം ആശയവിനിമയം നടത്തിവെക്കുക വേണ്ടത്. അങ്ങനെ പറയാതെ ഒരു കൂട്ടായ ആലോചനയുടെ ഭാഗമായി മാത്രമേ ഈ കാര്യത്തിൽ പ്രതികരിക്കാവുന്നതാണ് ഉചിതം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ മാത്രമേ ഞാൻ ഇത്തരം കൾച്ചർ, ഈ ഇങ്ങനെ പണം കൊടുത്ത് കോഴ കൊടുത്ത് ആളുകളെ ചാക്കിട്ട് പിടിക്കുന്ന ഈ കൾച്ചർ കേരളത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. അത് ആ കൾച്ചർ വളരെ മോശമല്ലേ കേരളത്തിൽ? ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അല്ല, ആ വാർത്ത കണ്ടപ്പോൾ മനസ്സിലൊരു ഞെട്ടൽ പോലും തോന്നിയില്ല. കാരണം 100 കോടി കൊടുക്കുക, ഒരു എം എൽ എക്ക് 50 കോടി വെച്ച് ഞാൻ ആ വാർത്ത വായിച്ചു. വാർത്ത വായിച്ച് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണാൻ വന്നു. ഞാനത് പറഞ്ഞു. അതിനുശേഷമാണ് കുറേ നേതാക്കന്മാരുടെ പ്രതികരണം വന്നിട്ടുള്ളത്. ആ പ്രതികരണങ്ങളൊക്കെ ഞാൻ പരിശോധിച്ചും ചർച്ച ചെയ്തും മാത്രമേ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത്. പാർട്ടി പരിശോധിക്കും. അങ്ങനെ അങ്ങനെയല്ലേ ഞാൻ കരുതേണ്ടത്? അത് അതല്ല നമുക്ക്. ഞാൻ ഉൾപ്പെടെയുള്ളവർ പരസ്പരം ആശയവിനിമയം നടത്തി ഒരു നിഗമനത്തിലെത്തേണ്ടതുണ്ട്. ആ നിഗമനത്തിലെത്തിക്കഴിഞ്ഞാൽ ആ നിഗമനം എന്താണോ അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഡി എഫ് നേതാക്കന്മാർ പോലും വലിയ ഞെട്ടലുണ്ടാക്കി. ബിനോയ് വിശ്വൊക്കെ ആ രീതിയിലാണ് പ്രതികരിച്ചത്. അത് ഞാൻ പറഞ്ഞില്ല. അല്ല, അതൊക്കെ ഞാൻ കണ്ടല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞത് ഈ വാർത്ത വന്നതിനെ തുടർന്ന് വിവിധ പാർട്ടികളുടെ വിവിധ നേതാക്കന്മാരുടെ പ്രതികരണം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രതികരണങ്ങളെല്ലാം പരിശോധിച്ച് അതിനകത്തുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മാത്രമേ അങ്ങനെ പരിശോധിക്കാതെ ഒരഭിപ്രായ പ്രകടനം നടത്തുന്നത്. ഈ ഘട്ടത്തിൽ അത് ചിലപ്പോൾ വിരുദ്ധമായി പോകും. ഈ പാർട്ടി പരിശോധിക്കുന്ന തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നടപടി ഉണ്ടാവും. അല്ല, അതൊക്കെ അവരല്ലേ പാർട്ടി പ്രസിഡന്റ് പറയും. ഞാൻ പാർട്ടിയുടെ പ്രസിഡന്റ് അല്ല. ഈ ബൈ ഇലക്ഷന് ശേഷം മന്ത്രിസ്ഥാനത്ത് മാറി നിൽക്കാൻ നിർദ്ദേശം പാർട്ടി അല്ല. മന്ത്രിസ്ഥാനം സംബന്ധിച്ചൊരു തർക്കം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഏത് ദിവസമാണോ രാജിക്കത്ത് കൊടുക്കേണ്ടത് ആ ഡേറ്റ് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ പറഞ്ഞാൽ ആ ഡേറ്റിൽ ഞാൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞുകൊണ്ടുള്ള കത്ത് രാജിക്കത്ത് കൊടുക്കും. ഡേറ്റ് തന്നിട്ടുണ്ടോ? അല്ല, തന്നാൽ ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല. ഡേറ്റ് മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ പ്രശ്നം ഒരു ചർച്ചാ വിഷയമാകരുത് എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ പൊതുവായ ധാരണ. അപ്പോൾ അത് കഴിഞ്ഞാൽ പാർട്ടി നേതൃത്വം, പാർട്ടി പ്രസിഡന്റ് പ്രത്യേകിച്ചും എന്നോട് നിർദ്ദേശിക്കും. അതെന്താണോ നിർദ്ദേശം, ആ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുക. ഇതാണ് ഇന്ന് പറയേണ്ടത്. ഞാൻ പാർട്ടി തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ ലംഘിച്ച് പ്രവർത്തിക്കുന്ന ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ല. പാർട്ടി രണ്ട് ഗ്രൂപ്പില്ല, രണ്ട് അഭിപ്രായമില്ല. എല്ലാം കൂട്ടായി ആലോചിച്ചെടുക്കുന്ന തീരുമാനം അന്തിമമായി ആ തീരുമാനം അംഗീകരിച്ച് പ്രവർത്തിക്കുക എന്ന ശീലമാണ് എനിക്കുള്ളത്, എൻ്റെ പാർട്ടിക്കുള്ളത്. ആ ശീലം ഈ കാര്യത്തിലും ഉണ്ടാകും.